നമസ്കാരം, വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെ ത്രിവർണ കടലാക്കി രാഹുൽ ഗാന്ധി MP നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്ര ശക്തന്റെ തട്ടകത്തിൽ. സ്വരാജ് ഗ്രൗണ്ടിലും തേക്കൻകാട് മൈതാനിയിലും ചരിത്ര പുരുഷാരം. മറ്റൊരു തൃശൂർ പൂരം കേരളത്തിന് സമ്മാനിച്ച് യാത്രയുടെ സ്വീകരണ സമ്മേളനം. പെരുവനം കുട്ടൻമാരാരുടെ നേതൃത്വത്തിൽ 151 കലാകാരന്മാർ അണിനിരന്ന മേളം വാദ്യ ഗോപുരം തീർത്തു. പട്ടുക്കുടകളുടെ വർണ്ണഭംഗിയുമായി 151 വനിതകൾ. പുലിക്കളി മുതൽ ശിങ്കാരി മേളം വരെ അകമ്പടി. യാത്ര ഞായറാഴ്ച പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും. BJP വൻ ജനകീയ മുന്നേറ്റമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളം വികസന മുരടിപ്പിന്റെ നാടാകണമെന്ന BJP RSS ചിന്തകളും നയങ്ങളുമാണ് കോൺഗ്രസിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സവർക്കറുടെ ചിത്രം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രാ പ്രചരണത്തിൽ ഉപയോഗിച്ചത് അതിന് തെളിവെന്നും മുഖ്യമന്ത്രി. RSS BJP പ്രചരണം കോൺഗ്രസ് ഏറ്റെടുത്തതായും കുറ്റപ്പെടുത്തൽ. തൃശൂരിൽ 100 പേരെ അണിനിരത്തി അഴീക്കോടൻ രാഘവൻ 50 രക്തസാക്ഷിത്വ വാർഷിക റാലി. RSSഉം പോപ്പുലർ ഫ്രണ്ടും പരസ്പരം പാലൂട്ടി വളർത്തുന്ന വർഗീയ ശക്തികളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതാണ് ഇവരുടെ പ്രവർത്തന രീതിയെന്ന് ആരോപണം. PFI ഹർത്താലിൽ നടന്ന അക്രമങ്ങളെ തൃശൂരിൽ 1 പ്രസംഗിച്ചിട്ടും മുഖ്യമന്ത്രി തള്ളിപ്പറയാതിരുന്നത് വിസ്മയകരം. പിണറായി വിജയൻ RSSമായി ഒത്തുകളിക്കുകയാണെന്ന് സതീശൻ. എല്ലാ വർഗീയതയ്ക്കും സർക്കാർ പ്രോത്സാഹനം നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് തൃശൂരിൽ. കടുത്ത പനിബാധയെ തുടർന്ന് എറണാകുളത്തെ ആസ്റ്റർ മെഡി സിറ്റിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുള്ളൂർക്കര സ്വദേശികളായ സഹോദരങ്ങളിൽ 5 മരണത്തിന് കീഴടങ്ങി. കാഞ്ഞിരശ്ശേരി പള്ളത്ത് കോളനിയിൽ പ്രദീപ് ശ്യാമ ദമ്പതികളുടെ മകൾ പവിത്രയാണ് മരണമടഞ്ഞത്. സഹോദരൻ 2.5 റിതുലും ചികിത്സയിൽ. കുട്ടികൾക്ക് പിടിപെട്ടത് ഇതുവരെ സ്ഥിരീകരിക്കാത്ത എൻസെഫലൈറ്റിസ് എന്ന രോഗമെന്ന് സംശയം. പനിയും ചുമയും തലവേദനയും ലക്ഷണങ്ങൾ. കോളനിയിൽ കുട്ടികളുടെ മാതാപിതാക്കളടക്കം 7 നിരീക്ഷണത്തിൽ. എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കി സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സർക്കാർ സ്വീകരിക്കുന്നത് അതിന് കരുത്തു പകരുന്ന നടപടികൾ. 14 പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി. മലപ്പുറം ഫൗണ്ടേഷൻ സ്നേഹഭവനം പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച 25 ഭവനങ്ങൾ വലപ്പാട് പഞ്ചായത്തിന് കൈമാറി. അഞ്ചു വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ 70 കോടതിയുടെ കടുത്ത ശിക്ഷ. പൂമല ചോറ്റുപാറ സ്വദേശി ജോസിന് 14 കഠിന തടവും 1,00,000 പിഴയും. തൃശൂർ 1 അഡീഷണൽ കോടതിയുടേതാണ് ശിക്ഷ. 2018 കേസിനാസ്പദമായ സംഭവം. തൃശൂർ ജില്ലാ ഭരണ ആസ്ഥാനത്ത് 7 ഓഫീസുകൾ ഇരുട്ടിൽ. കളക്ടറേറ്റ് കെട്ടിടത്തിലെ ഓഫീസുകളുടെ വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി വകുപ്പ് ഫ്യൂസൂരി. കളക്ടറുടെ പേരുള്ള കെട്ടിടങ്ങളിലാണ് ഇരുട്ടിലായത്. ഒടുക്കാനുള്ളത് 66,00,000 രൂപയോളം. കാർഷിക നന്മയുടെ പ്രതീകമൊരുക്കി തിരൂർ വടകുറുമ്പക്കാവിലും അടാട്ട് ഉടലക്കാവിലും പോത്തോട്ടം. പുതുതലമുറയ്ക്ക് വിസ്മയകരം ചടങ്ങുകൾ. വടകുറുമ്പക്കാവ് കീഴേടമായ ചങ്ങഴിവാലി ക്ഷേത്രത്തിലാണ് പോത്തോട്ടം നടന്നത്. പരമ്പരാഗത ചടങ്ങിൽ പങ്കെടുക്കാൻ വൻ ജനാവലിയെത്തി. തൃശൂർ ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച 165 ബസ്സുകൾക്കെതിരെ നടപടി. തൃശൂർ ശക്തൻ, ഇരിങ്ങാലക്കുട, ചാലക്കുടി സ്റ്റാൻഡുകളിലാണ് പരിശോധന നടന്നത്. സ്വകാര്യ KSRTC ബസ്സുകളിലും പരിശോധന. മലയാള ചലച്ചിത്ര രംഗത്ത് ഒറ്റയാൾ പോരാട്ടങ്ങളിലൂടെ സിംഹാസന കൊടുമുടിയേറിയ നടൻ തിലകന്റെ സ്മരണകൾക്ക് 10 വയസ്സ്. സ്നേഹിച്ചും അതിലേറെ കലഹിച്ചും കടന്നുപോയതാണ് തിലക ചരിത്രം.
തിലകന് മുന്നിൽ വഴിമുടക്കാൻ ഒട്ടേറെ പേർ. എങ്കിലും അഭിനയ മികവുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും അട്ടിമറിച്ച് തിലകൻ അവസാന നാളുകൾ വരെ ക്യാമറയ്ക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു അഭിനയ പോരാളി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിൽ വൻ കുതിപ്പെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അവണൂർ PHC കുടുംബാരോഗ്യ കേന്ദ്രമാക്കുന്നു. 1.43 കോടി രൂപ അനുവദിച്ചു. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ.